ഹയോസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈഫ് സേവിംഗ് പോയിന്റ്സിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അധികമായിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കാർ നമ്മൾ ഇടിക്കാൻ വരുമ്പോൾ അതിലൊരു ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാട്ടം ചാടുന്നത് നമുക്ക് അവിടെ ഒരു 70% നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ചാൻസ്. നമ്മുടെ പോയിന്റ് വെച്ചാൽ, നമ്മുടെ ദേഹത്ത് തീയാകുകയാണെങ്കിൽ, തീ പെട്ടെന്ന് ആളി പടരുകയാണെങ്കിൽ, നമ്മൾ മുഖം പൊത്തിപ്പിടിച്ച് നമ്മൾ തറയിൽ റോൾ ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ വീടുകളൊക്കെയാണ് തീ പിടിക്കുന്നതെങ്കിൽ, ഏകദേശം 30-40 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളൊക്കെയാണ് തീ പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 20 മിനിറ്റ്, 17-20 മിനിറ്റ് ആണ് ആ ഒരു വീടിന് ഫുള്ള് തീ പിടിക്കാനായിട്ട് തരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ വീടുകളിൽ വിത്തിൻ 3-4 മിനിറ്റിൽ അത്രയും പെട്ടെന്ന് തീ ആളിപ്പടരും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാട്ടും നല്ലത് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്. പോയിന്റ് നമ്പർ 3, നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ കാട്ടുതീ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാട്ടുതീ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു സിമ്പിൾ ട്രിക്കാണ്, നമ്മൾ തീ കത്തി കഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് എങ്ങനെയും കയറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗം. അതായത് തീ ഇങ്ങനെ നേരിട്ട് വരികയാണെങ്കിൽ അത് കുറച്ച് റിസ്കിയാണ്, ബട്ട് അവിടെ ഈ ഒരു ചാൻസ്, ഇതൊരു നല്ലൊരു ചാൻസ് ആണ്. അവിടേക്ക് കയറി നിൽക്കുക, ചൂടുണ്ടാവും, ചൂടിനനുസരിച്ച് കയറി നിൽക്കുക. അത്ര പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായില്ല, അപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് കാണുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീടിന് മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ലൈഫ് സേവ് ആകാനായിട്ട് കുറച്ചുകൂടി പ്രോബബിലിറ്റി കൂടുന്നുണ്ട്. ഇപ്പോൾ വീട് മുഴിച്ച് പോകണമെന്ന് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവിടെ ഒരു പ്രോബബിലിറ്റി, അവിടെ ചാൻസ് നമ്മുടെ ലൈഫ് സേവ് ആകാനുള്ള ചാൻസ് കൂടുതൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ ധർമ്മം. ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ കുറയും. സോ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയാനും അത് മരണത്തിന് കാരണമാകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇൻസുലിൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പാമ്പ് കടിക്കുകയാണെങ്കിൽ അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. അതിന്റെ വിഷം ഇല്ലാത്ത പാമ്പുകളാണെങ്കിൽ ചെറിയ ചെറിയ പല്ലുകളായിരിക്കും നമ്മുടെ കാലിമ വന്നിട്ടുണ്ടാകുക. എന്നാൽ വിഷമുള്ള പാമ്പാണെങ്കിൽ ഒന്നോ അതിൽ അല്ലെങ്കിൽ രണ്ടോ വലിയ ഒരു ഹോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു പല്ല് അമർന്നിട്ടുള്ള ഹോൾ നമ്മുടെ കാലിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ നമ്മൾ എന്ത് പാമ്പ് കടിച്ചാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളൊരു നിരീക്ഷണത്തിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഇപ്പം എന്തുതരം ഇത് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുമായിട്ട് അത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും കാലത്തെണീക്കുമ്പോൾ തണ്ടൽവേന അനുഭവപ്പെടാറുണ്ടായിരിക്കും ചിലപ്പോൾ. അതിൽ ഒന്നാമത്തെ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, നമ്മൾ രാത്രി വൈകിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ 9 മണി 10 മണി ആ സമയത്ത് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴാണ് ചിലർക്ക് അത് ഉണ്ടാകുന്നത്. എന്റെ കൂട്ടുകാരനോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ ഉണ്ടായിരുന്നത്. അവന്മാർ, ഞാൻ മറ്റൊരു കാര്യം ഷെയർ ചെയ്തു, അതായത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം. അവന് നല്ല രീതിയിൽ വെള്ളം കുടിച്ചപ്പോൾ അവന്റെ ആ ഒരു തണ്ടൽവേന മാറി. ഈ ഒരു പോയിന്റ്സുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ. അതിന്റെ പേരാണ് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.